ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരുമിച്ച് വരുന്നതുകൊണ്ട് അവരുടെ ആസ്ഥാനത്ത് പോയിട്ടുണ്ട് അദ്ദേഹം ഇവരുടെ കൂടെ നിന്ന്. ഞാനിപ്പോ ഇവിടെ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, 5 തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി, LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. കേരളം മുഴുവൻ അങ്ങനെയാണ്. അവർ പറഞ്ഞല്ലോ 2001 2006 2011 2016 ഒക്കെ അവരെതിരായിരുന്നു. അപ്പൊ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരത്വത്തിന്റെ അല്ലെ കുടിക്കൂറ ഉയർത്തുന്നവർ AKG സെന്ററിൽ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഗീയവാദിയാണ്, CPM തീരുമാനിക്കുന്നവർ, ഇതെല്ലാം മനസ്സിലായില്ലേ? എന്നിട്ടൊരു പുതിയ കഥയാണ് ഈ എന്താണ്, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ച 18,874 വോട്ട് SDPക്കാരും ബെൽഫർ പാർട്ടിക്കാരും കൂടി ചെയ്താണോ? CPMന് സമ്മതിക്കാൻ മതി. ഞങ്ങൾക്ക് എല്ലാ സമൂഹങ്ങളും വോട്ട് ചെയ്തു. പാലക്കാട് ടൗണിൽ ഞങ്ങൾ 4,000 വോട്ടിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഏകദേശം 5,000 വോട്ട് ലീഡ് ചെയ്തു. പാലക്കാട് ടൗണിൽ ഞങ്ങൾക്ക് കിട്ടിയ ലീഡ് ആരുടെ വോട്ടാ? ശ്രീധരന് പോയ വോട്ട് തിരിച്ച് ഞങ്ങൾ പിടിച്ചു അല്ലേ. ഈ ശ്രീധരൻ 50,000 വോട്ട് കിട്ടിയപ്പോൾ 39,000 വോട്ടായി. BJPയുടെ വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ വോട്ട് കൂടി, ഞങ്ങളുടെ വോട്ട് കൂടി. അതല്ലേ യാഥാർത്ഥ്യം? അത് മനസ്സിലാക്കാൻ പറ്റാതെ തോറ്റു കഴിഞ്ഞിട്ട് കണക്കായിട്ട് പല EMS പരിപാടിയാണ് കണക്കിൽ. ഇപ്പൊ സംശയിക്കും പാലക്കാട് ആരാ ജയിച്ചെന്നൊരു സംശയമൊന്നുമില്ല. നമ്മൾ തോറ്റു പോയാന്ന് നമുക്കൊരു ഡൗട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ഇവർ കണക്കപ്പുള്ളമാരാണ്. ഇവർ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം ഈ കണക്കപ്പുള്ളമാരെ എല്ലാവരും കൂടി ഇറക്കും. എപ്പോഴും എല്ലാ തിരഞ്ഞെടുപ്പിലും തരാം. ഇവിടെ അവരെന്താ പറഞ്ഞത്, ഈ തൃക്കാക്കരയിൽ 6,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞില്ലേ, 25,000 വോട്ടിനാണ് ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ സന്തോഷത്തോട് ജയിപ്പിച്ചിരുന്നു. എന്നിട്ട് കുറേ നാൾ എന്തായിരുന്നു, പുതുപ്പള്ളിയിൽ എന്തായിരുന്നു? അപ്പം അവിടെയൊക്കെ SDPI പുതുപ്പള്ളിയിൽ 4 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. ഉമ്മൻചാണ്ടി ജയിച്ചതിന് ഇവിടെ തിത്തിത്തോട്ട് ജയിച്ചതിൻ്റെ 2 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. അവിടെയൊക്കെ SDPI ജയിച്ചത്. ഇതാണ് ട്രെൻഡ് കേരളത്തിൻ്റെ. ഇതാണ് 75,000 വോട്ട് കുറഞ്ഞല്ലോ CPMന് ഇവിടെ വയനാട്ടിൽ. അതിവിടെ പോയി, ആ വോട്ട് അവിടെ പോയി. എന്തേ പറ്റിയത്? എല്ലായിടത്തും വോട്ട് കുറഞ്ഞു CPMന്. വയനാട്, പാലക്കാട്, ഏലക്കര എല്ലായിടത്തും കുറഞ്ഞു. എല്ലായിടത്തും വോട്ട് കുറഞ്ഞു, എല്ലാ സ്ഥലത്തും വോട്ട് കുറഞ്ഞു. എന്നിട്ട് പറയാണ് ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല. സംഘടനാപരമായ കാര്യം അത് KPCC പ്രസിഡന്റ് മാറുകയാണ്. ഞാൻ അതിലൊന്നും കൂടിയാലോചനകളിൽ ഞാൻ പങ്കെടുക്കും. ആ മുതിർന്ന നേതാക്കളെ ഗൗരവത്തോടുകൂടി എന്ത് കാര്യം പറഞ്ഞാലും ഞങ്ങളത് പരിഗണിക്കും. തൃശ്ശൂരിന്റെ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ പരിഹാരം ഉടനുണ്ടാവും. എല്ലാവരും പാർലമെന്റിലായതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും പാർലമെന്റ് നമ്മളത് പരിശോധിക്കുന്നതല്ലേ. ഞാൻ അതിൻ്റെ അകത്ത് മുതിർന്ന നേതാക്കൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അവരെ ഒന്നും മോശപ്പെടുന്നില്ല. അത് ഞങ്ങൾ ഗൗരവമായിട്ടത് പരിഗണിക്കും. അദ്ദേഹത്തെ പോലെ വളരെ മുതിർന്ന നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവത്തോടുകൂടി അത് പരിശോധിക്കും. കഴിയില്ല, അതിന് വെല്ലുവിളി പ്രതിഷേധ ഏറ്റെടുക്കുന്നു ചോദിച്ചു. ശോഭാ സുരേന്ദ്രൻ അങ്ങനെ വെല്ലുവിളിക്കണ്ട, കാരണം എന്താണ്, ആദ്യം അവിടെ ഉറച്ച് നിൽക്കട്ടെ. ഇവിടെയാണ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉറച്ച് നിൽക്കട്ടെ. അപ്പോൾ ആ പാപ്പ ഇനി മറ്റേ ഇതിലുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷൻ, ഇനി 1.5 വർഷമുണ്ട്. ആ ഇലക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വെല്ലുവിളി. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് പറഞ്ഞു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അടിത്തറ ഞങ്ങൾ കൂടുതൽ വിപുലമാണ്. അത്രേ പറയുള്ളൂ. അത് പിന്നെ